ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരളനാണ്. ഇത് പേര് പോലെ തന്നെ ചിക്കനിൽ മസാലയെല്ലാം നന്നായി പുരട്ടിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പി നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 8 ചെറിയുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതാണ്, 10-15 വെളുത്തുള്ളി, 1 teaspoon വലിയ ജീരകം, 1 teaspoon കുരുമുളക്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവണ്ട, ഒന്നൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയാൽ മതി. ഇത് നമുക്കൊരു ഭാഗത്ത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ സവോള, 6 പച്ചമുളക്, 1 piece ഇഞ്ചി, 1/2 inch നീളത്തിലുള്ളതാണ്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് തക്കാളി. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായി മുറിച്ച് വെക്കാം. ഒരു പാനിൽ നമുക്ക് 4 tablespoon വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് 4 tablespoon വെളിച്ചെണ്ണ ആവശ്യമാണ് ഈ ചിക്കൻ പുരണ്ടു വരാൻ. ഇനി ഇതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നേരത്തെ അരച്ച് വെച്ച ഉള്ളി, ജീരകം, മിക്സും കൂടെ ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 tablespoon കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറുണ്ടാവും, റെഡ് കളറുണ്ടാവും. ഇനി 1 tablespoon മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം, ഇറച്ചി മസാല. 2 teaspoon പച്ചമല്ലി പൊടിച്ചത്. ഇതിൽ ഒന്നും ചേർക്കാതെ വറുക്കാതെ പൊടിച്ച മല്ലിയാണ്. 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് തവയെന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലാവണം മസാല. മസാല ഒക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇപ്പോൾ തവയെന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 kilo ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മസാല ഒന്ന് നന്നായി പിടിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇതൊന്ന് ചിക്കൻ മൂടി വരാൻ പാകത്തിന് ഒഴിച്ചാൽ മതി. വേകാൻ ആവശ്യമായ വെള്ളം മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഈ വെള്ളം വറ്റി വരുമ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു പാകത്തിൽ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് ഇപ്പോൾ എൻ്റെ കറിയെല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കൊന്നിത് പുരട്ടിയെടുക്കാം. ഈ പാകത്തിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെ ചിക്കൻ പെരളനായതുകൊണ്ട് ഈ മസാലയെല്ലാം ചിക്കനിലൊന്ന് പുരട്ടിയെടുക്കാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, അടി കട്ടിയുള്ളൊരു പാത്രമായിരിക്കണം എടുക്കുന്നത്. അതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.